പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, മുഖ്യപ്രതികളായ ഷിനോ ചാക്കോയും അതുപോലെ തന്നെ ചാക്കോ ജോണും പിടിയിലായിരിക്കുന്നു. കണ്ണൂരിൽ നിന്നുമാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. പ്രത്യേക അന്വേഷണ സംഘത്തിൽപ്പെട്ടവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കെവിൻ കൊലപാതകത്തിൽ ഒന്നാം പ്രതി ഷിനോ ചാക്കോയും അഞ്ചാം പ്രതി നീനുവിന്റെ പിതാവ് ചാക്കോയുമാണ് പിടിയിലായിരിക്കുന്നത്. കണ്ണൂരിലെ ഇരിട്ടിയിലെ കരിക്കോട്ടയിൽ നിന്നാണ് ഇരുവരെയും പിടികൂടിയിട്ടുള്ളത്. ഇന്ന് തന്നെ ഇവരെ ഇപ്പോൾ കോട്ടയത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇരുവരും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. അതായത് ഇടമൺ സ്വദേശികളായിട്ടുള്ള നിയാസ്, റിയാസ്, ഇസാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 14 പ്രതികൾ ഉണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭ്യമായത്. അതിന്റെ നീലുവിന്റെ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരുന്നു. തന്റെ മാതാപിതാക്കൾക്ക് ഈ കൃത്യത്തിൽ പങ്കുണ്ട് എന്ന തരത്തിലായിരുന്നു വെളിപ്പെടുത്തൽ. അതിന്റെ പിടിയിലായിട്ടുള്ള പ്രതി ദിയാസിന്റെ അമ്മയും ഈ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ടായി. ഇതിൽ നീലുവിന്റെ പിതാവിനെ പങ്കുണ്ട് എന്നുള്ളത് പിതാവ് ചക്കോയെയും അടക്കം കൊണ്ട് 14 പ്രതികളുടെ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ 9 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ കൊല്ലത്തെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുമ്പോൾ ലഭിച്ചിട്ടുള്ള ചില സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ കണ്ണൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൊല്ലത്തുള്ള പ്രത്യേക സംഘം അവരെ അറസ്റ്റ് ചെയ്ത ഇരിട്ടിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത ഇവരെ കൊട്ടയത്തേക്ക് കൂട്ടിക്കൊണ്ടു പോന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഇനി ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മീനുവിന്റെ മാതാവിനെ അടക്കം തരത്തിൽ ചേർക്കണമെന്നുള്ള കാര്യത്തെ പരിശോധിക്കുമെന്നും IG വിജയ് താക്കറെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രശാന്ത്, പ്രതികളെ ഇപ്പോൾ കോട്ടയത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തുമോ? തീർച്ചയായിട്ടും അത്തരം കാര്യം ഇപ്പോൾ നിലയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രതികളെ പ്രതി ഹാജരാക്കുമെന്നായിരുന്നു FP നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ആ പ്രതികളുള്ളത് 8 പോലീസ് സ്റ്റേഷനിലാണ്. അല്പസമയത്തിനുള്ള കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരം ഇവരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നു. പ്രതി അടക്കം പിടിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ 5 ദിവസം കൂട്ടിച്ചേർത്തുള്ള ചില ചോദ്യം ചെയ്തുകളും ചില നടപടിക്രമങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അതിന്റെ ഭാഗമായി ഒരുപക്ഷെ പ്രതികളെ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് ഒരുപക്ഷെ നാളത്തേക്ക് ആകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഈ സംഭവമായി വലിയൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള എന്നിന്റെ സഹോദരൻ ഷിനോവിനെയും ഒപ്പം അഞ്ചാം പ്രതി പിതാവ് ചാക്കോയുമാണ് കണ്ണൂരിൽ നിന്നും കത്തിലെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച അറസ്റ്റ് സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊന്നും പോലീസ് പറഞ്ഞിട്ടില്ല. എങ്കിലും ഇവരെ പിടികൂടിയ ശേഷം ഇവരുമായി പോലീസ് സംഘം അന്വേഷണ സംഘം കോട്ടയത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്നാൽ ഇത് സംബന്ധിച്ച കാര്യത്തിൽ ഒരു ഔദ്യോഗിക തിരിച്ചറിയാൻ പോലീസ് തയ്യാറായിട്ടില്ലെങ്കിലും ചില അന്വേഷണ ദിവസങ്ങളിൽ ലഭിച്ചിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ പുറത്തുവരുന്നത്. പ്രശാന്ത്, ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി അവശേഷിക്കുന്ന പ്രതികളെ കൂടി പിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇവരുടെ മൊഴികൾ ഈ ഒരു കാര്യത്തിൽ നിർണായകമാകില്ലേ? തീർച്ചയായിട്ടും നേരത്തെ കസ്റ്റഡിയിലെടുത്ത 3 പ്രതികളെ ചോദ്യം ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എത്ര പേര് ഉണ്ട് എന്നുള്ള തരത്തിലുള്ള രൂപരേഖ പോലീസിന് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 14 പേരെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് പിടിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും പോലീസ് നടത്തും. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ പ്രതിപ്പെട്ടിയുടെ എണ്ണത്തിലും ഒരു പക്ഷേ ഉണ്ടായേക്കാം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച മുതൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ചില ജാഗ്രതക്കുറവും പ്രത്യേകിച്ച് ഗാന്ധിവരത്തയുടെ ഭാഗത്തു നിന്നുള്ള ഈ ജാഗ്രത കുറവാണ് ഇത്തരത്തിലേക്കുള്ള സംഭവങ്ങളിലേക്ക് നയിച്ചത്. പിന്നീട് അത് പലതരത്തിലുള്ള അച്ഛനായ ഉപയോഗിക്കുന്ന സ്ത്രീലേക്കും കാര്യങ്ങൾ നേരിടുന്നെങ്കിലും പോലീസിനെ സംബന്ധിച്ച് തങ്ങൾക്കുണ്ടായിട്ട് അല്ലെങ്കിൽ ഗാന്ധിവരത്തേക്കുണ്ടായിട്ട് ആ പിഴവ് ആ പിഴവ് പരിഹരിച്ചുകൊണ്ട് അന്വേഷണത്തിലെല്ലാം തന്നെ ഒരുപാട് ബഹിരം മുന്നിലേക്ക് എത്താൻ പോലീസിനെ സാധിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഇതിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ ഏതാനും ഉദ്ദേശിച്ച് ഈ പ്രതികളുടെ അറസ്റ്റ് നൽകുന്ന സൂചനകൾ. അത് തന്നെയാണ് പ്രശാന്ത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 14 പേരുടെ ഇപ്പോൾ പിടിയിലായവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് 14 പേരുടെ ഒരു പട്ടികയാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 14 പേരിൽ ഈ ഒരു കൃത്യത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കെടുത്തവർ എല്ലാം കൂടി ചേർത്താണോ ഈ 14 പേരുടെ ഒരു പട്ടിക? അതായത് അത്തരം ഒരു കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഈ കെവിനെയും ബന്ധുവായ അനീഷിനും തട്ടിക്കൊണ്ടുപോകുന്നത് പുലർച്ചെ 2 മണിയോടുകൂടിയാണ്. 3 വാഹനങ്ങളിലായി എത്തിയ സംഘമാണ് തട്ടിക്കൊണ്ടുപോകുന്നത്. അതിനു മുമ്പ് 3 ദിവസമായി കെവിനെയും അനീഷിനെ നിരീക്ഷിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് ഇത് പരിശോധിച്ചിട്ടുണ്ട്. കാരണം 3 ദിവസം മുമ്പ് കോട്ടയത്ത് എത്തി ഷിനോ ചാക്കോ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ചിരുന്നു. അപ്പോൾ ഈ ആരോപണങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ആളുകളുടെ എല്ലാം തന്നെ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഒരു പക്ഷേ
ഈ അന്വേഷണം മുന്നോട്ട് പോകും, അല്ലെങ്കിൽ 14 പേരുടെ ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 14 പേരെ പ്രതി ചേർത്തിട്ടുള്ളത്, മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ ഗൂഢാലോചന കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ, മറ്റുള്ളവർ പ്രതികളാകുമോ എന്നുള്ള കാര്യമെല്ലാം തന്നെ പരിശോധിക്കപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് നീലുവിന്റെ അമ്മയെ പ്രതി ചേർക്കുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം പരിശോധിക്കുകയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കേസിൽ നിലവിൽ ഇതുവരെ 14 പ്രതികളാണ് ഉള്ളത്. മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ ഗൂഢാലോചനയും മറ്റ് കാര്യങ്ങളും നടന്നിട്ടുള്ളത് അന്വേഷണം പോകുമ്പോൾ ഒരുപക്ഷെ പ്രതിപട്ടികയുടെ എണ്ണത്തിൽ വർധന ഉണ്ടായേക്കാം, അല്ലെങ്കിൽ പ്രതികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് നിലവാരം. പ്രശാന്ത്, അതുപോലെ ഈ പ്രതികൾ കേരളത്തിന് പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, കാരണം നീനുവിന്റെ ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ വന്നിരുന്നു, മാതാപിതാക്കൾക്ക് ഈ ഒരു കൃത്യത്തിൽ പങ്കുണ്ട് എന്ന ഒരു വെളിപ്പെടുത്തൽ വന്നിരുന്നു. അതിനുശേഷമാണ് പ്രതികൾ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ഇവർ കണ്ണൂരിന് വെളി അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിന്നും വെളിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഇത് മുന്നിൽ കണ്ട് പോലീസ് ശക്തമായ ഒരു വല വിരിച്ചതിന്റെ ഭാഗമായി തന്നെയാണോ ഇന്ന് ഈ ഇപ്പോൾ തന്നെ ഇവരെ പിടികൂടാൻ സാധിച്ചത്? തീർച്ചയായും ഈ സംഭവം നടന്ന ശേഷം കെവിന്റെ മൃതദേഹം കണ്ടെടുക്കുന്നത് തെന്മല ഭാഗത്തു നിന്നുമാണ്. ഇവിടെ നിന്നും ഈ പ്രതികൾ ഒരുപക്ഷെ തമിഴ്നാടിനെ രക്ഷപ്പെടാനുള്ള സാധ്യതകളെല്ലാം തന്നെ പോലീസ് വിലയിരുത്തുന്നു. മാത്രവുമല്ല, നേരത്തെ പിടിയിൽ ഐഷാൻ ഒഴികെയുള്ള മറ്റു രണ്ടുപേരും പിടിയിലായി തമിഴ്നാട്ടിൽ നിന്നാണ്. പിന്നീട് പോലീസ് ചില ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചെല്ലാം പരിശോധന ആർക്കോവിൽ വിവരം എല്ലാം ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ അന്വേഷണങ്ങളും മുന്നോട്ട് പോയിരുന്നു. അതേസമയം ഈ 6 സംഘമായിട്ടാണ് അന്വേഷണത്തിൽ പോയത്. അതുകൊണ്ട് തന്നെ ഇവർ പ്രത്യേകിച്ച് കൊല്ലത്തെയും കോട്ടയത്തെയും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക യൂണിറ്റുകൾ സ്കോഡുകളായി തിരിഞ്ഞുള്ള അന്വേഷണം ഉണ്ടായിരുന്നു. അതിനു പുറമെയാണ് മറ്റ് 6 സംഘങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എല്ലാം ഊർജ്ജപ്പെടുത്തിയത്. മാത്രവുമല്ല, ഇതിനിടെ നീനുവിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നു, തന്റെ മാതാപിതാക്കൾക്ക് പങ്കുണ്ടെന്ന്. അതേ തുടർന്ന് നീനുവിന്റെ വീട്ടിലെത്തിയ പോലീസ് അവിടെ പരിശോധന നടത്തിയിട്ടുണ്ടായി. ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ചില സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് നീനുവിന്റെ വീട്ടിലെത്തിയത്. വീട്ടിലെത്തി വീടിന്റെ കൂട്ടുകാർക്ക് ശേഷം അവർക്ക് പരിശോധന നടത്തുകയും പിന്നീട് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ചില വിവരങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇരട്ടിയിൽ നിന്നുള്ള ഈ അറസ്റ്റ് വാർത്ത പുറത്തു വരുന്നത്. ഇരട്ടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തവരെ കോട്ടയത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളതായിട്ടാണ് വിവരം. എങ്കിലും ഇത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. ഇനി 9 പ്രതികളെ കൂടിയാണ് പോലീസിനെ പിടികൂടാനുള്ളത്. ഇവർ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണ വിവരം പോലീസിനുണ്ടോ? തീർച്ചയായും പ്രതികളെ എല്ലാവരെയും തന്നെ, അതായത് പ്രതികളെ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് പോലീസ്. അത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇതും പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങളും പോലീസിൽ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃത്യമായ അറസ്റ്റ്, വൈകുന്നേരത്തോടുകൂടി പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള സൂചന തന്നെ ലഭ്യമായിരിക്കുന്നത്. ശരി, പ്രശാന്ത് കെവിന്റെ മരണവുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതി ഷാനു ചാക്കോയെയും അതുപോലെ തന്നെ ഷാനുവിന്റെ പിതാവ് ചാക്കോ ജോണിനെയും പോലീസ് കണ്ണൂരിൽ നിന്നും പിടികൂടിയിരിക്കുന്നു. ഇവരെ പോലീസ് കോട്ടയത്തേക്ക് കൊണ്ടുവരുന്നു എന്ന സൂചന ലഭിക്കുന്നുണ്ട്. ഇവരുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തമായ വിവരം ലഭിക്കുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ മുഖ്യപ്രതി പിടിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റു പ്രതികളുടെ കാര്യത്തിലും ഇനി ഉടൻ തന്നെ വ്യക്തമായ വിവരം പോലീസിന് ലഭിക്കാൻ തന്നെയാണ് സാധ്യത. ഇവരുടെ മൊഴികൾ അതിന് നിർണായകമായ പങ്ക് വഹിക്കും. ആ ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് പ്രശാന്ത് നൽകി.